പത്തനംതിട്ട ജില്ലയിലെ എരുമേലിക്കും വെച്ചൂച്ചിറയ്ക്കും ഇടയിൽ പമ്പയാറ് ഇത്തിരി രൗദ്രമായി ഒഴുകുന്നുണ്ട്. ഈ പ്രദേശത്തിൻ്റെ പേര് പെരുന്തേനരുവി എന്നുള്ളതാണ്. തേൻ നമ്മൾ സാധാരണ ഇഷ്ടപ്പെട്ടതിനെയാണ് വിളിക്കുന്നത്. ഇഷ്ടപ്പെട്ടവരെ തേനെ എന്ന് വിളിക്കാറുണ്ട്. തേനും പാലും ഒഴുകുക എന്ന് പറയുമ്പോൾ സമൃദ്ധിയുടെ പ്രതീകമാണ്. ഇംഗ്ലീഷിലും ഏറ്റവും പ്രിയപ്പെട്ടവരെ ഹണി എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ ഈ പെരുന്തേനരുവിയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഇവിടെ 30 താഴ്ചയുണ്ട് ഈ പ്രദേശത്ത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആളെ അപ്രത്യക്ഷമാക്കുന്ന പാറ ഇടുക്കുകളും അപകടം പിടിച്ച അടിയൊഴുക്കുമുണ്ട് ഈ ആറിന്. ഒരിക്കലും വറ്റാത്ത ഈ പെരുന്തേനരുവി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ നിന്നുകൊണ്ടാണ് ഇനിയുള്ള ഇന്ദ്രജാലം. അപകടം പിടിച്ച ഈ പെരുന്തേനരുവിയിൽ നിന്നുകൊണ്ട് അപകട സാധ്യതയേറിയ ഒരു ജാലവിദ്യയാണ് അവതരിപ്പിക്കുന്നത്. ഹാരി ഹുദിനി എന്ന വിശ്വവിഖ്യാതനായ ജാലവിദ്യക്കാരൻ അനുസ്മരിപ്പിക്കുന്ന ജാലവിദ്യ. ചങ്ങലകൾക്കും പൂട്ടുകൾക്കും തളയ്ക്കുവാനാവാത്ത ഹാരി ഹുദിനി, രക്ഷപ്പെടൽ ജാലവിദ്യയുടെ ഉപജ്ഞാതാവ്. റെയിൽവേ ട്രാക്കിൽ കെട്ടിയിട്ട് കഴിഞ്ഞാലും ജയിലറിക്കുള്ളിൽ പൂട്ടിയിട്ട് കഴിഞ്ഞാലും നിമിഷ നേരം കൊണ്ട് രക്ഷപ്പെടുമായിരുന്നു ഹുദിനി എന്ന മഹാമാന്ത്രികൻ. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ഇന്ദ്രജാലം ഈ പ്രശസ്തമായ വളരെയധികം അപകട സാധ്യതയുള്ള അടിയൊഴുക്ക് കൂടിയ ഈ നദിയിൽ അവതരിപ്പിക്കുന്നത്. ഇവിടെ ചുറ്റും കാഴ്ചക്കാരുണ്ട്, എല്ലാ ഭാഗത്തും കാഴ്ചക്കാരുണ്ട്. എല്ലാ കാഴ്ചക്കാരുടെയും സാന്നിധ്യത്തിലാണ് ഈ മാജിക് അവതരിപ്പിക്കുന്നത്. രണ്ട് തലങ്ങളിലായാണ് മാജിക് അവതരിപ്പിക്കുക. ഒന്ന് അവിടെ ഇരിക്കുന്ന പെട്ടി, രണ്ടാമത് അവിടെ ഇരിക്കുന്ന രണ്ടാമത്തെ ബോക്സ്. രണ്ട് തലങ്ങളിൽ ഈ ജാലവിദ്യ അരങ്ങേറും. സോ ആദ്യമായി ഞാൻ ആ ബോക്സിനകത്തേക്ക് പോകുന്നു. ഈ പെരുന്തേനരുവിയെ ഒരിക്കൽ കൂടി തൊട്ട് വണങ്ങിക്കൊണ്ട് ഞാൻ മാജിക് ആരംഭിക്കുകയാണ്. മാജിക്കിന് വേണ്ടി ആദ്യം ഉപയോഗിക്കുന്നത് ഒരു വലിയ ബോക്സാണ്. സോ ഒരാൾക്ക് വരാം, കടന്നു വരാം പ്ലീസ്. ബോക്സ് പരിശോധിക്കാം. വളരെ വ്യക്തമായി ഭദ്രമായി ഉണ്ടാക്കിയിട്ടുള്ള ബോക്സാണ്. ഇതിന്റെ പിൻഭാഗത്ത് നോക്കാം, പിൻഭാഗത്ത് പരിശോധിക്കാം. ഇനി താങ്കൾ ചെയ്യേണ്ടത് ഈ ബോക്സിനെ ഈ മറ കൊണ്ട് അടയ്ക്കുക എന്നുള്ളതാണ്. അടച്ചു കഴിഞ്ഞതിന് ശേഷം ഭദ്രമായി ഈ ബോക്സ് ഇവിടെ താഴെ തന്നെ വെക്കാം. ഇനി രണ്ടാമത്തെ തലത്തിലേക്കാണ് ഞാൻ കടന്നു പോകുന്നത്. താങ്ക് യു വെരി മച്ച്.
പെരുന്തേൻ അരുവി എന്ന പുഴയെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത്രയും അപകട സാധ്യത ഏറിയ ഒരു ജാലവിദ്യ ഈ പുഴയിൽ അവതരിപ്പിച്ചത്. ഒരു കാര്യം ഓർക്കുക, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എപ്പോഴെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ ഈ പുഴയോട് കളിക്കരുത്. കാരണം ഒരുപാട് അപകട സാധ്യത നിറഞ്ഞിരിക്കുന്ന പുഴയാണ് ഇത്. എപ്പോഴും പറയാറുണ്ട്, ഒരു പുഴയിൽ ഒരാൾക്ക് വീണ്ടും ഇറങ്ങാൻ സാധിക്കുകയില്ല. കാരണം വെള്ളം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, അതുപോലെ വിസ്മയങ്ങളും മാറിക്കൊണ്ടിരിക്കും. പുത്തൻ വിസ്മയങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.